ഹായ് വ്യൂവേഴ്സ്, തൻസീസ് ഫുഡ് കോർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിവിടെ ഒരു പുഡിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത്, ക്രീമി ബൂസ്റ്റ് പുഡിങ്. ഞാൻ പാത്രം വെച്ചിട്ട് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ബൂസ്റ്റാണ്. പഞ്ചസാര അളന്ന അതേ സ്പൂൺ കൊണ്ട് തന്നെയാണ് ബൂസ്റ്റ് എടുത്തത്. 3 സ്പൂൺ ബൂസ്റ്റ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റിക്കൊടുക്കാം. ഏകദേശം തിള വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് മാറ്റിക്കൊടുക്കുകയാണ്. ഇത് ആവിപാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ആവിപാത്രം വെച്ചിട്ടുണ്ട്, കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബൂസ്റ്റ് ഒന്ന് അരിക്കുന്നുണ്ട്, കാരണം എന്തായാലും പാൽപ്പാടിയും ബൂസ്റ്റിൻ്റെ കട്ടിയിലെ പൊടിയൊക്കെ ഉണ്ടാവും, അതൊന്ന് അരിച്ച് മാറ്റണം. ഇതിലേക്ക് ഞാനിടുന്നത് 6 പീസ് ബ്രെഡാണ്. അരികൊക്കെ കളഞ്ഞിട്ടുണ്ട്, ചെറുതായി മുറിച്ചിട്ടും ഉണ്ട്. അതെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ചേർക്കേണ്ടതിന് 2 മുട്ടയും 2 സ്പൂൺ പഞ്ചസാരയും വേറൊരു ബൗളിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, മുട്ട എല്ലായിടത്തു നിന്ന് എത്തണം. ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടിയും 1/2 ടീസ്പൂൺ വാനില എസെൻസും ചേർക്കുന്നുണ്ട്. എസെൻസ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവിപാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഏകദേശം ആവാറായി, കണ്ടില്ലേ, ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണിയാൻ വെക്കാം. മാറ്റി കൊടുത്തിട്ട് ഞാനിത് തണിയാൻ വെച്ചിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷം ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം എടുത്തുകൊണ്ട് വരാം. ഓക്കെ, തണിഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. മുറിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓരോന്നായിട്ട് ചെറിയ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ പാൽപ്പൊടി അരിപ്പയിലിട്ടിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫോർക്കും സ്പൂണൊക്കെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഒരു അടിപൊളി പുഡിങ്ങാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.